വീണാക്കൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ചെന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി. ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോട്ടോയിൽ ജോലി ചെയ്യുന്ന, അവരെല്ലാരും ഇയാളെ കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. ഒരിക്കലും ഇല്ല, പരിപാടി എന്തിനാ, ഷോ നാളെയും തുടരണം, ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം, അത് നിയമപരമായിട്ട് ഉണ്ടാവണം, ചാനലിന്റെ ഭാഗത്തുണ്ടാവണം. അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസ്ഥന്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തു നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട്, ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അഖില് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട. പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല, കാര്യം അവരുടെ ഒരു വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും. ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഉടനെ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേരെ പിടിച്ച് ചാനൽ പുറത്താക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കമാണ്ടറെന്നല്ല ഞങ്ങൾ. കാര്യം അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോടാണ് വിധേയമാകും. അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവില്ല, പക്ഷേ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ ഓക്കെ. പിന്നെ അത് ഒരാളുടെ മകളുടെ കല്യാണമാണ്, ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഒന്ന് ഓക്കെ. അങ്ങനെ നമ്മൾ കേട്ട ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ ഈ മാനുഷിക പരിഗണന സിബിന് ലഭിക്കണം. ഇനി ഇതൊക്കെ നമ്മളിനി പറഞ്ഞില്ല എന്ന് വെച്ചോ, നാളെയും ധാരാളം പേർ ഇതിന്റെ പിന്നാലെ കടന്നുകൊടുക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു അനുഭവം ഉണ്ടായേക്കാം. അതൊരു പക്ഷെ ഒരു നമ്മളെല്ലാം സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിഷയം വന്നു, ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു. ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെടുകയാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഗുണം. ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയും സുഖം ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെ ആയിരിക്കും. എനിക്ക് ആരോപണം അല്ല കേസ് കൊടുത്തു, എനിക്കെതിരെ കേസൊന്നും അല്ല കൊടുത്തു, സൈബർ എല്ലാവർക്കെതിരെ. പക്ഷെ ഒരാൾ പോലും അതിലെ അന്നൊരു തിയേറ്ററിൽ വെച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിന് ശേഷം ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് പോലും ഇങ്ങനെ നടന്നു പോലെ കേസ് കൊടുക്കാം വേണമെന്ന് വെച്ചാൽ ഇനി കൊടുക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇതൊരു സ്റ്റാർട്ടിംഗ് ആവണം, ഈ പരാതി ഇതൊരു തുടക്കമാവണം. ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് 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 സംഭവിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ്. ഇത് ഈ ഇത് കിട്ടാൻ, ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാമോ? പരാതി കൊടുത്തു, ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം, പുറത്തൊന്ന് സംസാരിക്കണം. ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം. അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഇത് എന്നെ മാത്രം പ്രശ്നമല്ല, ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉണ്ട്, ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ തെളിവ് ചോദിക്കും, എങ്ങനെ ഭീഷണി ഉണ്ട്? ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു, അത് ആ നമ്പർ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി. ഇപ്പൊ എനിക്ക് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി, എന്റെ അമ്മ ഒരു, ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ല കേട്ടോ, ആയിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. സിമിനായി അഖിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പിന്തുണയായിട്ട് ആ സീസണിലുള്ള ഒരു അഖിൽ പറഞ്ഞതിൽ നമുക്ക് സംശയപ്പെട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സീസണിൽ അഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന ഇത് മുമ്പ് പറയുക ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ, സിമിന്റെ ഒരു വിഷയം വന്നു ഈ സീസണിൽ നിന്ന് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഫോട്ടോ എടുക്കാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് സിമിൻ പറയുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് പറയുന്നത്, ഇവർ മുന്നോട്ട് വരാത്ത ഭയപ്പെടുന്നത് എനിക്കറിയില്ല. എന്താ അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മത്സരാർത്ഥികളുണ്ട്, ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ, ഇതാണോ ഇത്, ഞാൻ തീർച്ചയായും ചോദ്യം ചെയ്യുന്നു പറഞ്ഞു പോയ മത്സരാർത്ഥികളുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട രണ്ടുപേര് വിളിച്ചിരുന്നു ഞാൻ പ്രസ് കോൺഫറൻസ്, അപ്പൊ എനിക്കൊരു പൂർണ്ണ പിന്തുണ നൽകി. അപ്പൊ ഞാൻ ചോദിച്ചു, ഹൈദരട്ട ചോദിച്ചു ഇതേ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല, ഞങ്ങൾ സംസാരിക്കാം, ഞങ്ങൾ തുറന്ന് പറയാം എന്ന് അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ അത് പ്രതീക്ഷിക്കുന്നു അവര് സംസാരിക്കുമായിരിക്കും. അമ്മയ്ക്ക് ഒരു 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 രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോള് വരികയാണ്. ആ ഭീഷണി കോള് വന്നതിന്റെ ഫലമായിട്ട് അവരത് സ്ഥിരമായതുകൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു. പോകുന്ന വഴിക്ക് അവര് സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട്, മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ്. വരുന്ന വഴിയിൽ ഒരു കാറ് അവരെ തട്ടിയിട്ടു, തട്ടി
തട്ടിയിട്ട് വീഴാത്തതുകൊണ്ട് റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മിയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലില് തിരുവനന്തപുരത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്നലെ സർജറി കഴിഞ്ഞ് ഇപ്പൊ മമ്മി ഐ സി യു ഇന്നലെ പുറത്തേക്ക് കൊണ്ടുവന്നു മെഞ്ഞ നേരം സർജറി മെഞ്ഞാന്ന് അറിയിച്ചത് മമ്മി ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ നമ്മൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പേരിൽ പരാതിയുമായി മുമ്പോട്ട് അത് ഇതുമായി കണക്ട് ചെയ്യുന്നില്ല ഞാൻ ആവാം എന്നുള്ള ഇത്ര കാര്യം ആ നമ്പർ അത് കാറിന്റെ നമ്പർ മുമ്പിലുള്ള ഒരു എന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ സി സി ടി വി ക്യാമറയിൽ നിന്ന് നമ്പർ ചെക്ക് ചെയ്തപ്പോ അതൊരു ഡിയോ സ്കൂട്ടറിന്റെ നമ്പറാണ്, അതാ കാറിന്റെ നമ്പറല്ല ഫേക്ക് നമ്പറാണ്. അപ്പൊ അല്ല അത് ഓബ്വിയസ്ലി ചിലപ്പോ മറ്റെന്തെങ്കിലും ആയിട്ടുള്ള വിഷയമുള്ള കാർ ആയിരിക്കാം, പക്ഷെ ഇങ്ങനെ ഒന്ന്